ഫാസിസം ഹിംസാത്മകത പ്രതിരോധം മതനിരാസം മതസഹോദര കേരളത്തിനായി എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജാഗ്രത റാലി സംഘടിപ്പിച്ചു. മുക്കത്ത് നടന്ന റാലിയും പൊതുസമ്മേളനവും യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ കരുത്തായ മതസഹോദര്യം നിലനിർത്താൻ യുവസമൂഹം ജാഗ്രത പുലർത്തണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ പറഞ്ഞു. നിരവധി മതങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിൽ സർവമത വിശ്വാസികളും പരസ്പര ബഹുമാനത്തോടെയാണ് സഹവസിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഈ സാഹോദര്യം തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫാസിസം ഹിംസാത്മക പ്രതിരോധം മതനിരാസം എന്ന പ്രമേയത്തിൽ മതസാഹോദര്യ കേരളത്തിനായി എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് തിരുവമ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച യുവജാഗ്രത റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിംസയുടെ ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുന്നിൽ അരുത് എന്നുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് യുവജനങ്ങളെ മതേതര ചേരിയിൽ അണിനിരത്തുന്നതിനു വേണ്ടിയുള്ള ഭഗീരഥമായ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മതങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിശ്വാസികൾ തമ്മിൽ നടന്നു പോകുമ്പോൾ ഒന്ന് തൊട്ടുരുമ്മിയാൽ അവിടെ കലാപം നടക്കുന്ന ഇന്ത്യയായി മാറുകയാണ്. ആരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്? ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്നത് ഫാസിസമാണ്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി പി എ ജലീൽ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം, ജനറൽ സെക്രട്ടറി കെ വി അബ്ദുറഹിമാൻ, പി ജി മുഹമ്മദ്, എം ടി സയ്യിദ് ഫസൽ, കെ പി സുനീർ, വി എൻ നസീർ തുടങ്ങിയവർ സംസാരിച്ചു. നിസാം കാരശ്ശേരി, റാഫി മുണ്ടുപാറ, അറഫി കാട്ടിപ്പരുത്തി, ഷെഫീഖ് ചെമ്പുകടവ്, എം കെ യാസർ, നൌഫൽ പുതുക്കുടി, മുനീർ തേക്കുംകുറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുയോഗത്തിന് മുന്നോടിയായി നടന്ന റാലിയിൽ നിരവധി പേരാണ് പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, മുക്കം.